DC കോമിക്സിൻ്റെ ബാറ്റ്മാൻ ആൻഡ് ദി ജോക്കർ ആണ് എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ സൂപ്പർ വില്ലൻ കോമിക് കഥകൾ. സൂപ്പർമാൻ്റെ കഥ എത്ര ഇഷ്ടമല്ല, കാരണം സൂപ്പർമാൻ ഭയങ്കര വൾണറബിളാണ്, ബാറ്റ്മാൻ അങ്ങനെയല്ല. പിന്നെ വില്ലൻസിലും ജോക്കർ ഒരു വല്ലാത്ത ഒരു ഹരം തന്നെയാണ്. സിനിമയിലായാൽ പോലും അടിപൊളിയായിരുന്നു. ഞാനിത് എന്തുകൊണ്ടാണ് ഫാസ്റ്റ് 10 മൂവി റിവ്യൂവിൽ പറയാൻ ഉള്ള കാരണം, കാരണം ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന്. സിനിമ പകുതി എത്തിയപ്പോഴേക്കും എനിക്ക് ജേസൺ മൊമോയുടെ എൻട്രി, ജേസൺ മൊമോയുടെ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ബാറ്റ്മാൻ ജോക്കർ ഓർമ്മ വന്നത്. കാരണം കക്ഷി ഈ സിനിമയിലെ ജോക്കറാണ്, ഐ മീൻ സർക്കസ് ജോക്കറല്ല, ബാറ്റ്മാൻ ജോക്കറിലെ ജോക്കറിലെ ആ ജോക്കറാണ് ഈ കക്ഷി. ഇതിൽ സ്വാഭാവികമായിട്ട് ബാറ്റ്മാൻ വിൻ ഡീസൽ തന്നെയാണ്. സോ ബാറ്റ്മാൻ ഐ മീൻ കമ്പാരബിൾ അല്ല, ബട്ട് ജോക്കറിന് നമുക്ക് ഓർമ്മ വന്നു പോകും ജേസൺ മൊമോയുടെ ഒരു അഭിനയം, ആ ഒരു എടുപ്പ്, പിന്നെ ആളുടെ എന്താ പറയുക ക്യാരക്ടറായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു ഇതൊക്കെ വിളവിളവള, അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു സൂപ്പർ വില്ലൻ ആയിട്ടുണ്ട് കക്ഷി ഈ സിനിമയിൽ. ആൻഡ് സ്പോയിലേഴ്സ്, കക്ഷി 11 10 ഒരു പ്രത്യേക എൻഡിങ്ങിൽ ചെന്ന് നിർത്തിയിട്ടാണ് 11 വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. സോ കഥ എങ്ങനെയുണ്ട്? കഥ അടിപൊളിയാണ്, കഥയേക്കാൾ അടിപൊളിയാണ് ഇവൻ്റെ സൗണ്ട് ട്രാക്കുകൾ. പിന്നെ വണ്ടികൾ ആസ് യൂഷ്വൽ നോർമൽ ലംബോർഗിനി മസ്റ്റാങ് ബട്ട് ഡി ലോറൻ എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു കൺസെപ്റ്റ് വണ്ടി ഞാൻ അതിൽ കണ്ടു, അതിൽ ഉപയോഗിക്കുന്ന കണ്ടല്ലോ. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു സീൻ മാത്രമേ ഉള്ളൂ, ഐ തിങ്ക് 5-10 seconds തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഡി ലോറൻ പറഞ്ഞ വണ്ടി. നിങ്ങൾ ഓർമ്മ കാണാം, ആ ഒരു കമ്പനി ആക്ച്വലി ബാക്ക് ടു ദി ഫ്യൂച്ചർ എന്ന് പറയുന്ന സിനിമയിൽ ഭയങ്കര ഹിറ്റായതാണ്. ആ ഒരു കമ്പനി ആ ഒരു വണ്ടി നിർമ്മിച്ച് തന്നെ ബാങ്ക്രപ്റ്റായി നിർത്തിപ്പോയതാണ്. പക്ഷേ ന്യൂസിൽ അവർ പുതിയൊരു വണ്ടിയായിട്ട് ഇറക്കുന്നൊക്കെ പണ്ട് വന്നിരുന്നു, ആ വണ്ടിയാണ് അവർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി അത് പബ്ലിക്കിന് വേണ്ടി വാങ്ങിക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല, ഐ മീൻ ഫോർ സെയിലല്ല വണ്ടി. സോ ഈ ഒരു മൂവി കാണുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കും, തുടക്കത്തിലുണ്ട്. പിന്നെ പഴയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിലെ സിനിമകൾ പോലെ ഒരു എന്താ പറയുക ഫീൽ ഗുഡ് മൂവി അല്ല അത്. എന്താ പറയുക, ഏറ്റവും അവസാനം വിൻഡീസിലെല്ലാം എല്ലാവരും മേശപ്പുറത്തിരുത്തി ഭക്ഷണം കഴിച്ച് കുറേ ഇമോഷൻ ഡയലോഗ് അടിക്കുക, ആ വക സെറ്റപ്പൊന്നും ഈ ഫിലിമിലില്ല. ആ ഒരു ഇമോഷൻ ഡയലോഗൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊക്കെ കയറി വന്നിട്ട് ആക്ഷനൊക്കെ കുറയ്ക്കുക. പഴയ ഫിലിംസിലൊക്കെ അറ്റ് ദി എൻഡാണ് കൂടുതൽ ആക്ഷൻസ് ഉണ്ടാവും, ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല. തുടക്കത്തിൽ ഒരു 5-10 minutes ഡയലോഗ് അടിയ ശേഷം പിന്നെ ആക്ഷനിലേക്ക് കിടക്കുകയാണ്. വണ്ടികളും അധികം ഷോക്കേസ് ചെയ്യുന്നില്ല, ബട്ട് എന്തിരുന്നാലും ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. പഴയ സിനിമകൾ പോലെ ഓവറായിട്ട് കാണിക്കുന്നില്ല, ആവശ്യത്തിന് വണ്ടികളെടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഡി ലോറൻ. നൗ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഉണ്ട്, ഈ ഒരു മൂവി ആക്ച്വലി ഈ ഒരു ഫ്രാഞ്ചൈസറെ എൻഡ് സൂചിപ്പിക്കുന്ന ഒന്നാണ്. സോ ആ കഥ ഒരു 2 സിനിമയിൽ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 parts ഇറക്കുന്നത്, 10-11. ഇനി സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, 11 ഒന്നല്ലെങ്കിൽ റോബർട്ട് ഡൗണി ജൂനിയർ അയൺമാനായിട്ട് അഭിനയിച്ച ആ കക്ഷി, അല്ലെങ്കിൽ മാറ്റ് ഡേമൺ നമ്മുടെ ബോൺ സൂപ്രമസി ബോൺ ഐഡൻറ്റിറ്റി പറഞ്ഞ ആ സിനിമയിലൊക്കെ അഭിനയിച്ച് മികവ് കാണിച്ച കക്ഷിയിൽ ആ കക്ഷി, ഈ രണ്ടിലൊരാൾ എന്തായാലും 11 എന്നാണ് പറഞ്ഞ് കേട്ടത്. കൺഫേംഡ് ആയിട്ടില്ല ആരുണ്ടാവും എന്നുള്ളത്, ടോക്സ് അടക്കാണ്. 11 എന്ന് പറഞ്ഞു 2025 ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഷൂട്ടിംഗ് പോലും ആരംഭിച്ചിട്ടില്ല. ബട്ട് അവർ പ്രതീക്ഷിക്കുന്നത് 2025 പ്രീമിയർ ചെയ്യാമെന്നാണ് കണ്ടറിയാം. ബട്ട് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ കട്ട് വെയിറ്റിംഗ് ആയിരിക്കും 11 വേണ്ടിയിട്ട്, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് വില്ലനെ കീഴ്പ്പെടുത്താൻ പോകുന്നത്, ബ്ലാ ബ്ലാ ബ്ലാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു സിനിമ ഒരു വല്ലാത്തൊരു എൻഡിങ്ങിൽ ചെന്ന് നിർത്തുന്നത്. സാധാ സിനിമകളെ കാണുന്ന പോലെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കില്ല. ഇതിൻ്റെ തിയേറ്റർ പതിപ്പ് എന്നെ കാണാൻ ശ്രദ്ധിക്കുക, കാരണം സിനിമ മാത്രമല്ല ഇതിലുപയോഗിച്ചിരിക്കുന്ന സൗണ്ട് ട്രാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ട്രെയിലറിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ആക്ഷൻസ് ഈ സിനിമയിലുണ്ട്. സോ ഒരു ഒ ടി ടി റിലീസിനു വേണ്ടി കാത്തിരിക്കുന്നത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. മാക്സിമം മറ്റേ ഡോൾബി അറ്റ്മോസ് ബ്ലാ 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 ആ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ നോക്കുക. അടിപൊളി, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്, അത്ര ബോറൊന്നുമല്ല. പിന്നെ റിവ്യൂവേഴ്സ് നിങ്ങൾ ചിലപ്പോൾ നോക്കി കാണും യൂട്യൂബിലൊക്കെ, റിവ്യൂസ് എല്ലാതും പോസിറ്റീവാണ്, ഒരു ഒറ്റ ആൾ പോലും നെഗറ്റീവായിട്ടൊന്നും പറയണില്ല. കരീൻ്റെ എൻഡിങ് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒന്നാണ്, ബട്ട് എന്നിരുന്നാലും ആരും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. നല്ല ഒരു ചേഞ്ച്, നല്ല ഒരു സ്റ്റിയറിംഗ് തന്നെയായിരുന്നു ഫാസ്റ്റ് 10. സോ നിങ്ങൾ പോയി കാണാൻ നോക്കുക, 4.5 out of 5 ആണ് ഓൾറെഡി റേറ്റിംഗ് പോകുന്നത്. ആൻഡ് ഹോളിവുഡിലെ 8th most expensive എന്നാണ് ഇതിൻ്റെ സൂചിപ്പിക്കുന്നത്. 350 million ആയിരുന്നു ആണ് ഇതിൻ്റെ ബഡ്ജറ്റ്, അത്രയ്ക്കും. സോ അവരുടെ ലിസ്റ്റിൽ 8th most expensive പടമാണ്.
കളക്ഷൻസ് ഇപ്പോഴും റെക്കോർഡ് ലഭിച്ചിട്ടൊന്നുമില്ല, ബട്ട് വരും ദിവസങ്ങളിൽ അറിയാം. സോ ദാറ്റ്സ് മൈ റിവ്യൂ. തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നോക്കാം. അടുത്ത റിവ്യൂമായിട്ട് വീണ്ടും കാണാം. അടുത്ത പടം കാണാൻ പോണത് സീസു, ജോൺ വിക്കിൻ്റെ വാപ്പായിട്ട് അഭിനയിക്കുന്ന സീസു. ട്രെയിലർ നിങ്ങൾ കണ്ടു കാണാമായിരിക്കും, അതും നല്ല ആക്ഷൻ പാക്ഡ് പടമാണ്. സോ അത് കണ്ടതിന് ശേഷം അതിന് റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് നൈറ്റ്.